Hello friends, welcome back to my channel. Now we are going to discuss in this class about the 4th standard worksheet. Mathematics is in the class. We are looking at English medium and Malayalam medium. If you have a work on your page, in your textbook, you will do this activity. We will learn a clock. നമ്മുടെ സമയം നോക്കുന്നത് സമയം അറിയുന്നത് ക്ലോക്കിലൂടെയാണ്. ഒരു ക്ലോക്കിൽ സമയം അറിയണമെങ്കിൽ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? നമ്മൾ അതിലെ സൂചികളെ പരിചയപ്പെടണം. ഒരു റൗണ്ട് ആ സൂചി ചുറ്റി വരുമ്പോൾ എത്ര സമയം ആവുന്ന നമ്മൾ പഠിക്കണം. മിനിറ്റ് സൂചി 12 തുടങ്ങി വീണ്ടും 12 എത്താൻ 60 മിനിറ്റ് സമയം വേണം. ഒരു മിനിറ്റ് സൂചി 12 നിന്ന് തുടങ്ങി 12 എത്താൻ 60 മിനിറ്റ് സമയം വേണം. ഈ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ്. ദ മിനിറ്റ് ഹാൻഡ് റൊട്ടേറ്റ് വൺസ് ഫ്രം 12 to 12, 60 മിനിറ്റ്സ് ഈസ് നീഡഡ്. 60 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 1 ഹവർ. മിനിറ്റ് സൂചിനെ കുറിച്ചും മണിക്കൂർ സൂചിനെ കുറിച്ചും പറഞ്ഞു. ഹവർ സൂചി ആൻഡ് മിനിറ്റ് സൂചി. സോ ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ക്ലോക്കിലെ ടൈം സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ നോക്കൂ, ഇന്നത്തെ പ്രധാന പരിപാടികൾ 7:05 കാർഷിക വാർത്തകൾ. അപ്പോ ഇവിടെ ബോക്സിൽ കാർഷിക വാർത്തകൾ എന്ന് എഴുതിയിട്ടുണ്ട്. 7:05, അതായത് 7 എന്നുള്ളതാണ് ഹവർ സൂചി, മണിക്കൂർ സൂചി. ചെറിയ സൂചിയാണ് മണിക്കൂർ സൂചി. ആ മണിക്കൂർ സൂചിയെ നമ്മൾ 7 വരച്ചു. 5 എന്ന് തുടങ്ങുന്നത് 1 നിന്നാണ്. 5, അടുത്തത് 10, 3 നമ്മൾ 15, 4 20, 5 25, 6 30, അങ്ങനെ പോകും. 11 55, 12 പിന്നെ നമ്മൾ 60 എന്ന് പറയില്ല. അത് 1 മണി 1 മണി 2 മണി 3 മണി 12 സെറ്റ് ചെയ്തതിന് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 7 കാർഷിക വാർത്തകളാണ് 7:05. അടുത്തതോ ഗ്രാമീണ ഭാരതം 8:31. അപ്പൊ എങ്ങനെ വരയ്ക്കും? 8:31 ഹവർ സൂചി, മണിക്കൂർ സൂചി എന്ന് പറയുന്നത് 8 മണിക്കാണ്. അപ്പോ ചെറിയ സൂചിനെ നമ്മൾ 8 വരയ്ക്കണം. ചെറിയ സൂചിനെ നമ്മൾ 8 വരയ്ക്കണം. അടുത്തതോ 31 എന്ന് പറയുമ്പം 30 എന്ന് പറയുന്നത് 6 ആണ്. 6 മിനിറ്റ് സൂചി ചൂണ്ടുന്നതെങ്കിൽ 8:30. 31 ഈ 6 സൂചി 6 നിന്ന് 1 കൂടി അങ്ങോട്ട് അല്ലെ, 6 7 ഇടയിൽ 5 ചെറിയ ചെറിയ സൂചികൾ ഡോട്ട്സ് കണ്ടൂടെ, അതിലൊന്നാമത്തെ ഡോട്ട്സിലേക്ക്. അപ്പോ 8:31. അടുത്തതോ 12:40. 12:40 ഗ്രാമശ്രീ. 12:40 ഗ്രാമശ്രീ. 12:41 എന്ന് പറയുമ്പോ 12 മണിക്കൂർ സൂചി ചൂണ്ടുന്നത്. 40 എന്ന് പറഞ്ഞാൽ 6 നമ്മൾ പറഞ്ഞു 30 7:35. 8:40 12 ഒരു വലിയ സൂചി, മിനിറ്റ് സൂചി 8. അടുത്തതോ 1 മണിക്ക് ശാസ്ത്രീയ സംഗീതം. ശാസ്ത്രീയ സംഗീതം എന്ന് ബോക്സിൽ എഴുതുക. 1 മണി എന്ന് പറയുന്നത് മണിക്കൂർ സൂചി 1, വലിയ സൂചി മിനിറ്റ് സൂചി 12 വരയ്ക്കുക. അടുത്തതോ 6:45 വയലും വീടും. 6 എന്ന് പറയുമ്പോൾ 6 മണിക്കൂർ സൂചി, ചെറിയ സൂചി 6. 45 എന്ന് പറയുമ്പോൾ വലിയ സൂചി മിനിറ്റ് സൂചി 9. അടുത്തത് വിദ്യാഭ്യാസ പരിപാടി 9:16. മണിക്കൂർ സൂചി ചെറിയ സൂചി 9 ചൂണ്ടുന്നു, വലിയ സൂചി 16 എന്ന് പറയുമ്പോൾ 3 കഴിഞ്ഞിട്ട് 1 കൂടെ കൂട്ടിയിട്ട് 16. മനസ്സിലായല്ലോ. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന 1, 2, 3, 4 ക്ലാസ്സുകളുടെ ടൈം സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് 3, 3 ക്ലാസ്സിലെ സമയം സംപ്രേഷണം ചെയ്യുന്ന സമയം 1 മണിയാണ്, 1:00. 4 ക്ലാസ്സിലെ സംപ്രേഷണം ചെയ്യുന്ന സമയം 1:30 ആണ്, 1:30. 1 ക്ലാസ്സിൽ 10:30, 10:30. അടുത്തതോ 2 ക്ലാസ്സിൽ 12:30. ഓക്കെ, നിവേദിന്റെ അച്ഛന്റെ സമയക്രമം നമ്മൾ കണ്ടു അല്ലെ. ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് 5 മണി, ടൗണിലെത്താൻ 10 മിനിറ്റ് എടുത്തു, വാച്ച് വാങ്ങി ബസ്സിൽ കയറാൻ 20 മിനിറ്റ് എടുത്തു, ബസ് സ്റ്റോപ്പിലെത്താൻ 25 മിനിറ്റ് എടുത്തു, വീട്ടിലെത്താൻ 5 മിനിറ്റും കൂടി എടുത്തു. അതായത് ഓഫീസിൽ നിന്നിറങ്ങിയത് 5 മണി, ടൗണിലെത്തിയത് 5:10. 10 മിനിറ്റ് എടുത്തു അല്ലെ, 10 മിനിറ്റ് കൂട്ടിയാൽ 10
10 മിനിറ്റ് കൂട്ടിയാൽ നമ്മുടെ സൂചി 2 മിലേക്ക് എത്തും 2 ലെത്തിയാൽ അതായത് 2 ലെത്തിയാൽ ആ 10 മിനിറ്റ് ആയി 5:10 ബസ്സിൽ കയറിയത് 5:30 രണ്ടിൽ നിന്ന് ആ 6 ലേക്ക് 4 എണ്ണം അതായത് 20 മിനിറ്റ് എടുത്തു ഓരോന്നിൻ്റെയും 5 മിനിറ്റ് ആണ് കൂടി വരിക അതായത് 2 ൽ നിന്ന് 3 ലേക്ക് എത്തുമ്പോൾ 5 മിനിറ്റ് കൂടി 3 ൽ നിന്ന് 4 ലേക്ക് 5 മിനിറ്റ് 4 ൽ നിന്ന് 5 ൽക്ക് 5 മിനിറ്റ് 5 ൽ നിന്ന് 6 ലേക്ക് 5 മിനിറ്റ് ടോട്ടൽ 20 മിനിറ്റ് എടുത്തു ബസ് സ്റ്റോപ്പിൽ എത്തിയതോ 5:55 25 മിനിറ്റ് എടുത്തു ബസ് സ്റ്റോപ്പിൽ എത്താൻ വീട്ടിലെത്തിയപ്പോഴേക്കും 5 മിനിറ്റും കൂടി എടുത്തു 6 മണിയായി മനസ്സിലായല്ലോ ഈ സമയങ്ങളൊക്കെ നിങ്ങൾ ക്ലോക്ക് വരച്ചിട്ട് അതിൽ അടയാളപ്പെടുത്തണം ഓക്കെ ഇത്രയും ക്ലോക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് വീട്ടിലെ ക്ലോക്ക് നിരീക്ഷിക്കുക സമയം സെറ്റ് മാറി മാറി സെറ്റ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക എന്നും വർക്ക്ഷീറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് താങ്ക് യു